എന്തിനാലോന്നിട്ടാ പോണത്. നീ ഏത് ലോത്രം ഇത്? എന്തിനാ പൈസ ഇല്ലാണ്ടടാ പൈസ ഇല്ല. എന്റെ അഞ്ച് പൈസ ഇല്ലാന്ന് കാര്യം ഇപ്പോഴത്തെ അവസ്ഥ. എത്ര വേണം പറയടാ അങ്ങോട്ട്. എത്ര വേണമെന്ന് പറയാവൂല. ഒരു 2000 രൂപ ഇങ്ങോട്ട്. 2000 രൂപ എടാ പോടാ അങ്ങോട്ട്. എല്ലാം കൂടെ കുറച്ചു കഴിഞ്ഞാ ഇനി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കണക്ക് എഴുതി. അപ്പൊ കണക്ക് അഞ്ഞൂറ് രൂപ ഉണ്ട്. കളിക്കല്ലേ എത്ര കൂടു. ഈ 2000 രൂപ ഇറങ്ങി. 5 പൈസ അല്ലേ നീ പറയുമ്പോഴൊന്നുമില്ല. 5 പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ മാലിട്ടേ അതാ പണം വെക്കട്ടാ. ഏത് മാല? അവിടെ ഒന്ന് കൊല്ലണല്ലോ. അപ്പടാ പുഷ്പലതാ അച്ഛൻ പേടിയാണോ? പേടിയാണോ? എന്റെ പടം
എടാ പറഞ്ഞ വാളിയോ എടാ വായോ ഒരു പാലം കൂടെ വന്നിട്ടുണ്ടോ വാ പ്രതി പോടാ വാളിയാ എടു പൈസ എടു പൈസ എന്താണോ നിനക്ക് ഒരു കവർ പാല് നിങ്ങളെല്ലാം കൂടെ ഏഴെണ്ണം ഉണ്ട് മറ്റേ കിളവി വന്നിക്കാണെങ്കിൽ എട്ടായി അപ്പൊ ഇതെങ്ങനെ തികയോടെ നല്ല ഒരുമയുള്ള കുടുംബമാണ് ഒരു മതി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പറയണത് ഒരുമയുണ്ടെങ്കിൽ എരുമ ഒരുമ ഒരുമ ഉണ്ടെങ്കിൽ ഒരു പാലിലും അഡ്ജസ്റ്റ് നോക്കി എന്നെ കെട്ടിയത് നിന്റെ മഹാഭാഗ്യമാണ് കൈ വയ്യാത്തതിന്റെ പേരും പറഞ്ഞ് കിട്ടിയ ജോലിയൊക്കെ ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇങ്ങനെ കയ്യിൽ പൈസ ഉണ്ടാവണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ബാലു ആ ബിന്ദു ചേച്ചി ഇല്ലേ ബിന്ദു ചേച്ചി ഇൻഡക്ഷൻ കുക്കർ നന്നാക്കാൻ നിന്നിട്ട് എത്ര ദിവസമായി അത് കൊടുത്തെങ്കിൽ അവർ അപ്പൊ തന്നെ കയ്യിൽ പൈസ വെച്ച് കൊടുത്തേനെ ഒരു മിനിറ്റ് ഞാൻ എടുത്തോണ്ട് വരാം അവിടെ പോയി തൂത അവിടെ തൂത്തിട്ടില്ല പോയിട്ട് കുറച്ച് വീട്ടിലും കൂടെ പൈസ പിടിച്ചിട്ട് ഏജന്റിന്റെ കൊണ്ട് കൊടുക്കണ്ടേ നീ പൈസ കൊടുക്കണോ എത്ര വീടുണ്ട് പിരിക്കേ ഇനിയിപ്പോ ഏട്ട വീടുണ്ടോ പിരിക്കേ ഈ ഏട്ട വീട് പിരിക്കുമ്പോ എത്ര ദിവസം കൊണ്ട് പിരിഞ്ഞ് കിട്ടും ഇതേണക്കല്ലേ മെനക്കെട്ട ഒരു നാലഞ്ച് ദിവസം കിട്ടും ഒരു കാര്യം ചെയ് ഓ പിരിച്ച പൈസ ഒരു നാല് ദിവസം കഴിച്ച് തരാം അപ്പൊ ഒരുമിച്ച് ഏജന്റിന്റെ കൊണ്ട് കൊടുക്കാല്ല ഫസ്റ്റ് പൈസ മേടിക്കാൻ വന്നാ ഞാൻ ഇനിയിപ്പോ നിങ്ങക്ക് പൈസ തന്നിട്ടു എടാ പൈസ അടേ നാലഞ്ച് ദിവസം തരടേ എന്റെ ഒരു അഞ്ച് പൈസ ഇല്ല നിന്റെ പൈസ വേണ്ട പിരിയുടെ പൈസ മതി താ തരാന്ന് പറഞ്ഞല്ലേ എനിക്ക് ഒരു അത്യാവശ്യമുണ്ട് ഇപ്പൊ എല്ലാം പറഞ്ഞു നടക്കണോ എന്താ അത്യാവശ്യം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നീ തരടി എടാ താടേ പോണ ഞാൻ പോണേ പൈസ എന്നോട് പറ എന്തിനാ പൈസ എന്തോന്ന് പറയേ എന്തിനാ പൈസ പറഞ്ഞ പൈസ തരുമോ ഒരു ആവശ്യത്തിന് എന്നെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല പറഞ്ഞു പോയി ചയറേ വാ പോയി തൂക്കടി തൂത്തു ഒന്നുകൂടെ തൂത്തോ അവിടെ മൊത്തം ഞാൻ തൂത്തോ ഇനി അത് തൂക്കണേ
പണി ചെയ്യാതിരുന്നത് കൈക്ക് വേന കൂടി. അയ്യോ, കൈക്ക് മരുന്നൊക്കെ പറഞ്ഞാൽ അത് കേക്കത്തില്ലല്ലോ. നീ ഇന്ന് പറയാ എടുത്തോണ്ട് പോവാ മരുന്ന്. ഞാൻ ഈ കയ്യില് മരുന്നൊക്കാൻ വേണ്ടി രാവിലെ കൊണ്ടുവന്നേ, അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നീ എടുത്തോണ്ട് വാടി, ഇന്ന് സംസാരിച്ചോണ്ടിക്കാതെ ചൂടാക്കി കേട്ടാ. അച്ഛൻ മുടിയഞ്ചാണ് സ്കൂട്ടർ മേടിച്ചിട്ടില്ലായിരുന്നു. ഓ, അതുപോലത്തെ സ്കൂട്ടറിന് എത്ര രൂപയാവും? അതുപോലത്തെ സ്കൂട്ടറിന് എന്തിവിടെ? അപ്പൊ ആർക്ക് സ്കൂട്ടർ വേണം ഇവിടെ? അച്ഛന് വേണ്ടി തന്നെയാ. അച്ഛൻ ഈ ജംഗ്ഷനിലോട്ടൊക്കെ നടന്നല്ലേ പോണേ. അപ്പൊ സ്കൂട്ടർ ഉണ്ടെങ്കിൽ അച്ഛന് സ്കൂട്ടറിൽ പോവാലോ. സ്കൂട്ടർ വേണ്ട, അച്ഛന് ബുള്ളറ്റ് വാങ്ങിച്ചു. ബുള്ളറ്റ് ഒന്നും വേണ്ട, ചെപ്പം പിള്ളേരെ കൊടിക്കാൻ പറ്റിയ വണ്ടിയൊക്കെ മതി. അല്ല, എനിക്കല്ല, പിന്നെ അച്ഛന് വേണ്ടിട്ട്. അച്ഛൻ ചുമ്മാ നടന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. വേണ്ട, അച്ഛൻ നടന്നോ, കുറച്ച് തടിയെങ്കിലും കുറയല്ലോ. മുണ്ടിന് വീഴും, കൈ നീട്ടി ഇപ്പൊത്തോണ്ട് വെക്കണം. അങ്ങനെ തേക്കരുത്, ഞാൻ പറഞ്ഞില്ലേ മുണ്ടിന് വീഴുവെന്ന്? റെഡ് കളറായി ഒപ്പിയ വെക്കാൻ തേക്കരുത്. അതാ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തുണി വെച്ചിട്ട്. ബാലു, എന്തിനാ കാശ്? അല്ല, കാശ് നിങ്ങള് നേരത്തെ ചോദിക്കണ്ടായിരുന്നല്ലോ. കണ്ണനോടൊക്കെ സാധനങ്ങളുടെ പണി വരെയല്ലേ, വാങ്ങിണ്ടേ. അതിന് ഈ സാധനങ്ങളല്ല അന്ന് നെഗാറ്റിക്കിന്റെ പോയപ്പോ വാങ്ങിച്ചു വെച്ചത്. പിന്നെ ഇനി സാധനങ്ങൾ എന്തിനാ? ഇനി ഒന്നും വാങ്ങാനില്ലെന്നല്ലേ അന്ന് പറഞ്ഞത്. നെഗാറ്റിക്കാ വാങ്ങിച്ചപ്പോ ഇനി പൈസ കടം കൊടുക്കാണ്ട്, അപ്പൊ അതുകൊണ്ടാണ് അവന്റെ വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചത്. അവന്റെ പൈസ വാങ്ങിച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കട്ടം കൊടുക്കണോന്ന്, വീട്ടണോന്ന്. ഓ, പിന്നെ എങ്ങനെ? നീ നേരെ തേയില അങ്ങോട്ട് തേച്ചോണ്ടിരിക്കല്ലേ. പിന്നെ എന്താ അങ്ങനെ? തേച്ച് തുണി എടുത്തിട്ടോ കേട്ടാ. മതി മതി, ഇനി തുണി വെച്ച് കെട്ടണം. അവിടെ ആ മുട്ടില്, മുട്ടില് ഇവിടെയാണോ? എന്തേലും പൈസ എല്ലാം ഉണ്ടോ? ഞാൻ കാശൊന്നും തരത്തൊന്നുമില്ല. നിങ്ങൾ സാധനങ്ങൾ നന്നാക്കി കഴിയുമ്പോ കാശ് കിട്ടുമല്ലോ, അപ്പൊ അങ്ങ് കൊടുത്താ മതി. രണ്ടിട്ട് വെക്ക്. കെട്ടി വരണ്ടേ, ചുറ്റി വരൂ. ബാക്കി കൊറേ മരുന്ന് മിച്ചം കളയല്ലേ? ഇല്ല ഇല്ല, ഈ മരുന്ന് വെച്ചിട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കേ. നീ പുറത്തേക്ക് അങ്ങ് പോവല്ലേ കേട്ടോ. മുണ്ടില് കുറച്ചായിട്ടുണ്ട്. ഹലോ, ആട ചന്ദ്ര, നീ എവിടെ ഇങ്ങനെ? എടാ, അത് വീട്ടിലോട്ട് വാടാ. അതിനൊന്നുമല്ല, നീ വാ, ഒരു കാര്യം പറയാം. ശരിടാ, ഓക്കെ. ഓ, നിന്നെ കാണാനല്ലേ, എവിടെയായിരുന്നു? ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു അണ്ണ. ഈ വെള്ളം കയറിയ വീടുകള് അവിടെ ചെളിയൊക്കെ കയറിയില്ല, അത് ക്ലീനിങ് ആയിരുന്നു. എടേ, ഞാനും ഇറങ്ങാന്ന് വിചാരിച്ചേ, കൈ ഒടിഞ്ഞാണ്ട വീടിനകത്ത് തിരിപ്പായി. അണ്ണാ, കൈക്കിപ്പോ എങ്ങനെയുണ്ട്? ഓ, കൈ ഏകദേശം ശരിയായി വരണടേ. ഞാൻ നിന്നെ വിളിച്ചതേ ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. അണ്ണ, സത്യം പറഞ്ഞാലേ, ഈ വെള്ളം കയറിയപ്പോ ഉള്ളതിനേക്കാളും പ്രശ്നമാണ് അണ്ണ വെള്ളം ഇറങ്ങിയപ്പോ. നമ്മൾ നേരിട്ട് ചെന്ന് കണ്ടാലേ ഓരോ അവസ്ഥ മനസ്സിലാവുള്ളു. സാധനങ്ങൾ മൊത്തം ഇല്ലാതായി, വീടിനകത്ത് കംപ്ലീറ്റ് ചെളി കയറി, പിന്നെ ഈ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം നശിച്ചു. ഈ പഴയ അവസ്ഥയത്ത് ഇനി ഒരുപാട് സാധനം പിടിക്കില്ല. പിന്നെ ഇത്രയും വൃത്തിയാക്കി എടുക്കണ്ടേ? നമ്മളിങ്ങനെ പറഞ്ഞോണ്ടൊരു കാര്യമില്ല, നമ്മൾ അന്ന് സഹായിക്കണ്ടേ? സഹായിക്കണം. അല്ല, വെള്ളം കയറിയപ്പോ നമ്മളാ കഴിയുന്ന സഹായിച്ച്, ഇപ്പോഴും സഹായിക്കണം. പിന്നെ നമ്മൾ ആണുങ്ങളെ പരിദൂഷണ കമ്മിറ്റി എന്ന് പറഞ്ഞ് കളിയാക്കണ അവരുണ്ടല്ലേ, നമ്മളെ കുടുംബശ്രീക്കാർ. അവരെത്ര കൊടുത്തെന്നറിയോ? എത്ര? 7 കോടി രൂപ കൊടുത്തു. 7 കോടി രൂപ കൊടുത്തു? ആ, ഇനിയും കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, നമുക്ക് അത്രയൊന്നും കൊടുക്കാനുള്ള കഴിവില്ല, പക്ഷെ നമ്മളെ കഴിവ് നമ്മൾ ചെയ്യുന്നുണ്ട്. അയ്യോ, അതാ പറഞ്ഞ അടുത്ത വെള്ളപ്പൊക്കം പറഞ്ഞു. ഒരു ദുർബല നിമിഷത്തിൽ വെട്ടേണ്ടി വന്നു. പിന്നെ അസുഖം തന്നെ. എവിടെ പോയിട്ട് വരണ? ഞാൻ വായോഗ ജംഗ്ഷനിൽ. അപ്പഴാണ്. എന്താണ് ഇവിടെ ഒരു കൂടാല തന്നെ? വെള്ളപ്പരിപാടി തന്നെ. ഓ, നമ്മളിങ്ങനെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്ന തന്നടാ. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞോണ്ടത് ഏതെടുക്കണേ? ഞാൻ ഷെയർഡാടാ. ഇപ്പൊ പൈസ ഉണ്ടാ? നേരത്തെ നിന്റെ അടുത്ത് പൈസ വെച്ചാൽ മതി. ഇല്ലെന്നാ പറഞ്ഞാ? നിനക്ക് വരാ. ഇല്ല, ഇങ്ങനത്തെ നല്ല കാര്യത്തിനൊക്കെ ഉണ്ട്. എത്രയെന്ന് പറയടേ?
ഈ വെളുത്തുള്ളിയൊക്കെ കിടന്ന് ഉണങ്ങിയട്ടാ. മാഡം ഡ്രോയിങ് ക്ലാസ്സും കഴിഞ്ഞ് എത്തിയ എത്തി അല്ലമ്മ, അച്ഛൻ എങ്ങോട്ടാ പോയേ? അച്ഛൻ അവിടെ പോവാൻ ചന്ദ്രനാണ് ഓട്ടോ കയറി പോകണ്ടായല്ലോ. കൂടെ ബാസ്യങ്ങളും ഉണ്ടായിരുന്നു. ബാസ്യ ഉണ്ടായിരുന്നാ? അമ്മ, ഈ മൂന്ന് പേരും കൂടെ പോക്കത്ര ശരിയല്ലല്ലോ. അല്ല, ചന്ദ്രന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. പക്ഷെ ബാസ്യങ്ങളുള്ളത് സൂക്ഷിക്കണം. എപ്പ അച്ഛൻ്റെ കൂടെ കൂടിയാലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാറുണ്ട്. രാവിലെ അവിടെ നിന്ന് വർത്താനം പറയണ്ടായിരുന്നു രണ്ടും കൂടെ. അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയത് എന്തോ ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. പോയിട്ട് കൊണ്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കാം. അച്ഛനെ ഇനിയിപ്പോ നോക്കൊന്നും വേണ്ട. എന്തായാലും ആ വയ്യാത്ത കയ്യിലാകുമ്പോ മരുന്ന് വെച്ച് കൊടുത്താൽ നന്നായി. നിങ്ങളുടെ അച്ഛനെ കൈ ശരിയാണെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ ആഗ്രഹമുള്ള ആളായിരുന്നെങ്കിലേ വീട്ടിലടങ്ങി ഒന്നെങ്കിൽ ഇരുന്നേ. എന്തോരം പണി കിടക്കണ്ട്. അത് ശരിയായി കൊടുത്താൽ 10 കാശ് വീട്ടിലേക്ക് വരൂല്ലേ. പോയേക്കാ, കറങ്ങേ. പോയിട്ട് ഇങ്ങോട്ട് വരട്ടെ, ശരിയായി കൊടുക്കണ്ടേ. അച്ഛനായിരിക്കും. പിന്നെ അച്ഛൻ എന്തിനാണ്? ആ കണ്ണനായിരുന്നോ? എന്ത് ബാലു ഉണ്ട് ചേച്ചി? ബാലു ഒന്ന് പുറത്തേക്ക് പോയിരിക്ക. അങ്ങനെ എന്നോടോ ഇവിടെ വരാൻ പറഞ്ഞതാ, എന്നിട്ട് അങ്ങനെ ഇറങ്ങി പോയാ. അച്ഛൻ ബാസ്യങ്ങളുടെ ചന്ദ്രനങ്ങളിൽ ഇപ്പൊ പുറത്തു പോയതാ. മൂന്നേരോടെ പോയേക്കുന്ന. അപ്പൊ ഇനി ലേറ്റ് ആവും. ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരി ശരി. ചേച്ചി, ചേച്ചിയുടെ അടുത്ത് കാര്യം ഒരു കാര്യം ചോദിക്കായിരിക്കായിരുന്നു ഞാൻ. എന്ത് കാര്യം? ചേച്ചി, ശരിക്കും നമ്മളെ ബാലുണ്ടെ കൈക്ക് എന്താണ് സംഭവിച്ചത്? അയ്യോ, അതൊന്നും പറയണ്ട. ജോലിക്ക് പോയപ്പോഴേ നാടന്റെ മുകളിൽ നിന്ന് താഴെ വീണ് കൈ ഒടിഞ്ഞതാ. ഞാൻ അങ്ങനെ ഒന്നുമല്ലേ അറിഞ്ഞത് ചേച്ചി. കണ്ണെങ്ങനെ അറിഞ്ഞ? ചേച്ചിയാണ് തല്ലി ഒടിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തുവാ? ചേച്ചിയാണ് ബാലുണ്ടെ കൈ തല്ലി ഒടിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാനാ? ഓ, എന്റെ ദൈവം, ഇത് ആര് പറഞ്ഞത്? നിങ്ങളെ വേണ്ടപ്പെട്ട ഒരാൾ തന്നെ പറഞ്ഞത്. അതാര്? അപ്പുറത്തെ പാസിയണ്ണ. നടക്കുന്നതാ വീട്ടിൽ എന്റെ അപ്പൂപ്പന്റെ കാലം എന്റെ അമ്മ തല്ലി ഒടിച്ചു. പിന്നെ അതെ കണ്ണാ, നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പലതും നടന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ കുടുംബത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. അങ്ങനത്തെ പാരമ്പര്യം അല്ല ഞങ്ങളെ കുടുംബത്തിലുള്ളത്. പെണ്ണുങ്ങൾ ആണുങ്ങളെ കൈ ഒടിക്കുക, കാലൊടിക്കുക, കൊള്ളാലേ. ഇത് ബാലു കൊണ്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. പൊന്നു ചേച്ചി, ഞാൻ ചോദിച്ചാൽ ബാലുണ്ട് പറയല്ലേ. എന്ത് പറഞ്ഞാലും എന്താ കുഴപ്പം? പറഞ്ഞ അങ്ങനെ തന്നെ കൊല്ലും ചേച്ചി. ആ കൊല്ലട്ടെ. പറ്റുമെങ്കിലേ ആ ബാസിയുടെ കൈ ഉണ്ടല്ലോ, ബാലുവിനെ കൊണ്ട് ഞാൻ തല്ലി ഒടിപ്പിക്കും. ബാസിയുടെ കൈ ബാലുവിനെ കൊണ്ട് തല്ലി ഒടിപ്പിക്കണം ചേച്ചി. അത് വേണം. ഇയാൾക്കിത് എന്തിന്റെ കുഴപ്പാ? പരദൂഷണം പറയാൻ നടക്കണ്. അയാൾ അവിടെ എങ്ങനെ നിന്നാ മതിയായിരുന്നു. വന്ന് കേറിയപ്പോ തുടങ്ങി ശല്യമാണ്. കുരിശിരക്കോട്ട് നേരത്തെ പറഞ്ഞില്ലേ പെട്ടെന്ന് പൈസ തരാന്ന്? ഇപ്പൊ എന്ത് പറ്റി അണാ? അത് എന്തെന്നറിയോ, നേരത്തെ നമ്മള് വെള്ളത്തിന്റെ കേസ് പറഞ്ഞില്ലേ. അപ്പൊ മച്ചമ്പി വിചാരിച്ച് വെള്ളം അടിക്കുന്ന കേസായിരിക്കും. ഷെയറിന്റെ അതാണ് ഞാൻ പിടിച്ചു പിടിച്ച് നിക്കണത്. അപ്പൊ കാര്യമായിട്ട് തരും അണ്ണ. അണ്ണാ, ഇത് അടവാണ്, കൈയോടെ പിടിച്ചോ, എങ്കിൽ വെള്ളം കിട്ടും. നിന്റെ ഭാര്യ പുഷ്പല, അതായത് സിംഗപ്പൂരിൽ ഇഷ്ടം പോലെ പൈസ അയച്ചു തരണല്ലേ. നീ ആ പൈസ ഇവിടെ കൊണ്ടുവയ്ക്കണത്? അവിടെ അവിടെ നിന്ന് എന്തിനാ അയച്ചു തരണം? ഇവിടെ നക്ക പിച്ചാണ് അയച്ചു തരണം. ഒരു മാസം അതുകൊണ്ട് അങ്ങോട്ട് കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാടെ ഞാൻ അറിയാം. അതിൽ നിന്ന് ആ പൈസ നിന്ന് വരെ വെള്ളം മാറ്റടിക്കും. ശരി, ഇതിന്റെ പൈസ ഇല്ല. ഇനി ഒരു കാര്യം ചെയ്യ്, മാലഞ്ഞാടാ. മാലാരാട്ട് പൈസ എടുത്തിട്ട് മാലേ, അവള് സി സി ടി വിടെ കണ്ടാലേ എന്നെ കൊല്ലു തന്നെ. അവള് അവിടെ സിംഗപ്പൂർ ഇരുന്ന് സി സി ടി വി എന്റെ മാല കാണാൻ പോണം. അങ്ങനെ കാണാൻ പോണം, ഇങ്ങനെ കാണിക്കാൻ പറയോള്. അറിയാമോനക്ക് അത് കറക്റ്റ്. നീ പറഞ്ഞ വിശ്വസിക്കില്ല. ഒരു ദിവസം ഉണ്ടല്ലോ ഞാൻ ഇതുപോലെ കുളിക്കാൻ കയറിയപ്പോഴത്തേക്കും മാല അങ്ങ് വീണു പോയി. ബാത്റൂമിൽ വീണു, വെളി ഇറങ്ങിയത് ചുമ്മാ എന്നല്ല ഞാൻ ഉള്ളതാണ് പറഞ്ഞത്. വെളി ഇറങ്ങിയത് അവള് ചോദിച്ച് എവിടെ മാലാന്ന്. ഞാൻ മേളില് അല്ലെന്ന് ബാത്റൂമിൽ ഇറങ്ങി. ഹാളിലോട്ട് വന്നപ്പോ ബാത്റൂം നെഞ്ചിന്റെ കൈ വെച്ചു. ഞാൻ പറഞ്ഞു നില്ല ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് നോക്കണതും എടേ ബാത്റൂം കിടക്കണം മാല എടുത്തിട്ട് എന്നാ മതിയാന്ന് വെച്ചിട്ട് അന്ന് എന്തെല്ലാം വിളിച്ച് പറഞ്ഞെന്നറിയാം. അവള് പറഞ്ഞതും വെളി പറയാൻ കൊടുക്കും. അത് അച്ഛനെ പറഞ്ഞു, അച്ഛനെ പറഞ്ഞ ഞാൻ ചെവക്ക കൊടുക്കുകയും ചെയ്തു. ആ ചെവക്ക കൊടുത്തിട്ട് പറഞ്ഞപ്പോ അമ്മയും വിളിച്ചു. നമ്മളെ കൈ കിട്ടിയോണ്ടല്ലോ. അപ്പൊ വിളിച്ച് വിട്, ഞാൻ പോണം. എവിടെ പോണം? നീ ഇവിടെ നില്ലേ, നിനക്ക് കയറി കിടക്കാൻ വാടക വീടെങ്കിലും ഉണ്ട്. എടാ, ഇതുപോലും ഇല്ലാത്ത എത്ര പേരെ ഉണ്ടാ ഇവിടെ. അവിടെ അവർക്ക് എന്തെങ്കിലും ചെയ്യണം നമുക്ക്. അതൊക്കെ ശരി, തൽക്കാലം പൈസ വേണ്ട.
പൈസ ഒക്കെ കിട്ടും. നീ നീ എടുത്തോണ്ട് വാ, പോ എടുത്തോണ്ട് വരാൻ പറയാം. ധീരസായിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് ചന്ദ്ര, ആ ഫ്ലാറ്റിൽ നമുക്ക് മൂന്ന് ചെക്ക് കിട്ടിയില്ലടാ. അതിനെ എത്ര എവിടെ നിന്ന് കിട്ടി? ആ നീ അറിയണ്ട, ആ ഫ്ലാറ്റിൽ നിന്ന് മൂന്ന് ചെക്ക് കിട്ടിയില്ലേ, അതിനെ ക്യാഷ് ആക്കണം. പിന്നെ നമ്മുടെ സിമന്റ് ഡെവലപ്മെന്റ് സെയ്ത് അയാള് അയാളെ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വാങ്ങണം. പിന്നെ ഇവിടെ അസോസിയേഷനിലെ ഇവിടെ ഫ്ലാറ്റിലടാ. അപ്പൊ നമ്മളെ ചേച്ചിയുടെ ലളിത ചേച്ചി ഇല്ലേ? ശരിയെന്നെ, നിനക്ക് ബാക്കിയുള്ള ഗൾഫുകാരൊന്നും പൈസ വാങ്ങിയാൻ വലിയ താല്പര്യമാണല്ല. നിന്റെ അളി ഉണ്ടല്ലോ ചീക്കുട്ട, അവ എന്താണ് ഇട്ടത്? എടാ നീ വല്ലവരെ കാര്യം നീ അറിയണ്ട, ഞാൻ നിന്റെ പൈസ ഇങ്ങോട്ട് ഇറാ, നീ പോ. അപ്പൊ അളിയന്റെ കാര്യം പറയുമ്പോ എന്ത് താത്ത് പിടിക്കുന്നത്? എടുത്ത് പൈസ എടുത്തോ അവിടെ. ഡേയ് ഞാനേ ഞാൻ പോയിട്ട് വരാം. അവിടെ മറ്റേ സംപ്രേഷണത്തിന്റെ സമയമായി, സിസിടിവി അത് കിട്ടാൻ നോക്കണ്ടേ. ഇല്ലടാ ഞാനേ ഞാൻ ഇല്ല, ടൈറ്റ് അതല്ലേ, ഭയങ്കര ടൈറ്റ് തന്നെ. ഡേയ് പറഞ്ഞാലേ കള്ള ചെല്ല്, ശരിയാണ്. ആ താങ്കി നിക്കല്ലേ? ഇല്ല ഇല്ല ഇല്ല, ദവാസിയുടെ കള്ളടേ. ഇല്ലടാ പൈസ എടുത്തീന കള്ളാന്ന് വെച്ചാൽ മുളികട്ട്. പോയാ എന്ത്? ആ സാരല്ല, പിടിച്ചോളാം. കാര്യം അതെ, നിങ്ങൾ മൂന്നും കൂടെ എവിടെ പോയതാ? നിങ്ങൾ മൂന്നും കൂടെ എവിടെ പോയതാ? ഒരിടത്തും പോയില്ല. ഒരിടത്തും പോയില്ലേ? കള്ളമറയിലേട്ടാ, അച്ഛനും ബാസങ്ങളും ചന്ദ്രനങ്ങളും കൂടി ഓട്ടോ കയറി പോകുന്നത് ഞാൻ കണ്ടതാ. അതിന്റെ ആൾക്കാർ വന്നപ്പോ നമ്മള് കൊടുത്തല്ലേ അച്ഛാ. പിന്നെ അമ്മയുടെ രണ്ടു ദിവസത്തെ ശമ്പളവും ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തായിരുന്നല്ലോ. ദുരിതാശ്വാസ നിധിയിലേക്കേ അമ്മയുടെ രണ്ടു ദിവസത്തെ ശമ്പളവും കൊടുത്തായിരുന്നല്ലോ. എന്റെ പൊന്നു മക്കൾ, അതൊന്നും എത്തൂല. എത്ര കൂടി നഷ്ടം അറിയാം നമുക്ക്? അല്ല നമ്മളെ കൊണ്ട് ശേഖരിക്കുന്നതിനൊക്കെ ഒരു പരിമിതികളുണ്ടല്ലോ. എന്തോന്ന് പരിമിതി? ഈ പരിമിതികളുള്ള ആൾക്കാരെല്ലാം കൂടെ ചേരുമ്പം പരിമിതികളങ്ങനെ പോകണേ. ഇടി വെള്ളപ്പൊക്കത്തില് കൈത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിന്നപ്പോ നമ്മളെ കടലിന്റെ മക്കള് അവരെ പരിമിതിക്കനുസരിച്ച് എന്തെല്ലാ ഉപകാരങ്ങൾ ചെയ്ത്. അപ്പൊ നമ്മളാ കഴിയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ആ അപ്പൊ നീ എന്തെങ്കിലൊക്കെ ചെയ്യണം. പൈസ അല്ല, ഞാനിവിടെ നമ്മളെ അസോസിയേഷനിലെ പെണ്ണുങ്ങൾ എല്ലാരും കൂടെ കുറച്ച് ഫണ്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ശേഖരിച്ച ആ ഫണ്ടും നിങ്ങൾ ശേഖരിച്ചതും കൂടെ നമുക്ക് എല്ലാവരും ഒന്നിച്ചുകൊണ്ട് കൊണ്ടാ കൊടുക്കാം. അച്ഛാ എന്റെ അധികം പൈസ ഒന്നുമില്ല, പക്ഷെ അങ്കനവാടി നിന്ന് ശമ്പളം കിട്ടിയപ്പോ അതിന് കുറച്ച് പൈസ ഞാൻ കോളേജിലേക്ക് ആവശ്യത്തിന് വേണ്ടി എടുത്തായിരുന്നു. പക്ഷെ ബാക്കി കുറച്ച് പൈസ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, അത് ഞാൻ എടുത്തുതരാം. എങ്ങനെ അച്ഛാ, ഈ ദുരിതാശ്വാസ ഫണ്ടിന്റെ പിരിവിന് ആൾക്കാർ ഒന്നുപ്പെടേ, എന്റെ കുടികളുടെ പൈസ ഒക്കെ ഞാൻ അവർക്ക് കൊടുത്തു, ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വന്നേ കേട്ടാ. ഏത് വഴി പൈസ കൊടുത്താ മതി. പൈസ അച്ഛന് ആദ്യമായിട്ട് ഒരു കാര്യം ചോദിച്ചു തീർന്നേക്ക് മുമ്പേ അമ്മ ഏറ്റവും എടുക്കാൻ പോകുന്നു. ദിവാകരൻ നമ്മളെ പലചരക്കട, ഓ 2000 രൂപ. പിന്നെ സിയാത്ത് സ്റ്റുഡിയോ നമ്മളെ 1000 രൂപ. പിന്നെ അനൂപ് കാട്ടാക്കട സ്വർണ്ണക്കട, അത് 5000 രൂപ. അത് ഇതിനേക്കാൾ കൂടുതൽ തരായിരുന്നു. കിട്ടിയതാവട്ടെ. പിന്നെ കണ്ണൻ ന്യൂസ് പേപ്പർ ഏജൻസി, അതിപ്പോ എവിടെ? 20000 രൂപ. അന്നേണ്ണ ഇടാ, നിനക്ക് ഇത്രയും പിടിപാടൊക്കെ ഉണ്ടോ? കൊള്ളാം, പിടിയില്ലാതുകൊണ്ടാണ് പത്രക്കെല്ലാം കൂടെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൈസ തന്നത്. അത് കൊള്ളാം കേട്ടോ അണ്ണാ, ഞാൻ തന്നില്ല 5000 രൂപ. ആ നമ്മൾ ആട്ടോ സ്റ്റാൻഡില്ലേ, അതിന്റെ അപ്പുറത്ത് ആട്ടോ സ്റ്റാൻഡിൽ ആട്ടോ കയറി പിരിച്ചെന്ന പൈസയാണ്. നമ്മൾ ആശുപത്രി ജംഗ്ഷൻ അല്ലേ? ഓ തന്നേല 5000 രൂപ. അമ്മ 5000 രൂപ തന്നല്ലേ? ഓ അത് എഴുതിക്കോണേ. അങ്ങനെ ഓ അപ്പൊ അത് എഴുതിയേക്ക് ബാലുവേ. ഓ ഇപ്പൊ നമ്മളെ ഫണ്ടും നിങ്ങളെ ഫണ്ടും കൂടെ എത്രയേ? നല്ലൊരു തുകയായി. അണ്ണാ ആ ബാസി പൈസ തന്നായിരുന്നു അണ്ണാ. കള്ള കള്ള പടുവാ, പൈസ തന്നില്ല ഭായി. ഇതിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞാ ഞാൻ കേട്ടത് നീ കള്ളർ എന്ന് പറയണത്. പിന്നെ പൈസ തന്നിട്ട് തരാതിരുന്ന കള്ളർ എന്നല്ല വേറെ വിളിക്കാൻ. നീ പറഞ്ഞു തന്നെ പൈസ എങ്ങനെ കൊണ്ടുവരും? അത് ഒപ്പിക്കണ്ട, അതിന് സമയം വേണ്ടേ? ഓ ഇട്. ബാസിന്റെ അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, അതൊക്കെ കൊണ്ട് ഞാൻ ചോദിച്ചോളാം. 20000 രൂപ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പൈസ നീയാടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്.
ഈ ചെക്ക് കൊണ്ടിട്ട് പൈസ എടുത്തുടനെ അത് അവളറിയും പുഷ്പലത. അപ്പൊ വിളിക്കും. വിളിക്കുമ്പോ നിങ്ങൾ എല്ലാരും കൂടെ നിന്നോണേ, നീലു നീലു വേണം പറയാൻ, ഇത് നമ്മള് ദുരിതാശ്വാസത്തിന് കൊടുത്തത്, അവള് വിശ്വസിക്കില്ലെങ്കിൽ. ഞാൻ പറയാം, ഞാൻ പറയാം, അത് മതി. നീ എന്തോ പറയും? ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവർക്കൊരു ആശ്വാസമാവുള്ളൂ. നീ പറഞ്ഞ കേട്ടാ, ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് വേറെ സ്ഥിരം പരിപാടി പോലെ കള്ളുപിടിക്കുക, അതൊന്നും അല്ലെന്ന് പറയണം. അതവള് പറയും. പാവല്ലേ പിന്നെ എനിക്ക് ഒരു ചെറിയ സംശയം പറ, ഇത് കറക്റ്റാ എത്തലടത്ത് തന്നെ എത്തുമല്ലോ അല്ലേ? അല്ല ഇത് നീലു, ഇത് എത്തലടത്ത് കറക്റ്റാ എടാ, ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആര് സംഭവം ചെയ്താലും അത് എവിടെ എങ്ങനെ എവിടുന്ന് ഏത് സോഴ്സ് വഴി വന്നെന്ന് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് അറിവിടെയാണ് സംസാരിക്കണേ. 5 paisa ഒരു അനാവശ്യമായിട്ട് പോകൂല, എത്തേണ്ട കാര്യത്തിൽ തന്നെ എത്തും. ഇത് അറിഞ്ഞൂടാണ്. നമ്മൾ പോയി ഇതെല്ലാം ഇട്ട് തരാം. കണക്കുകൾ പോയിട്ടാ പോണേ. ചന്ദ്ര വാ, മകളെ ഞങ്ങൾ തരണ. പോയിട്ടോട്ടാ, നല്ലൊരു കാര്യത്തിലല്ലേ. വാ ബാസണി, ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല.